ലുക്കായുടെ സുവിശേഷം, വിശുദ്ധ ലുക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാം. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലൂടെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രഹാത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. യേശുവിനെ ആരാധന. പ്രിയപ്പെട്ടവരെ, ഒരു കുള്ളനായ മനുഷ്യൻ സിക്കപോർ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ആരെങ്കിലും കണ്ട ഭ്രാന്തൻ എന്ന് പറയും. ശരിയാണ്, അവന് ഭ്രാന്തുണ്ട്. ആരെ കാണാനുള്ള ഭ്രാന്ത? യേശുവിനെ കാണാനുള്ള ഭ്രാന്ത്. യേശുവിനെ കാണാനുള്ള ഭ്രാന്ത്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കാണണം. പണം കൈകളിൽ നിറഞ്ഞിരിക്കുന്നവനാണ് അവൻ. ചുങ്കം പിരിച്ച് മടുക്കാത്തവനാണ് അവൻ. പണം എത്രത്തോളം ഒഴുകുമ്പോ അത്രത്തോളം ആർക്കും മടുപ്പൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉള്ളവൻ, ദ്രവ്യത്തെ സ്നേഹിക്കരുത് പറയുന്നവന്റെ ദർശനം കാണണം പോലും. മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുക. ഇത് മൈലുകൾക്ക് അപ്പുറത്തെ കർത്താവിന് മനസ്സിലായി എനിക്ക് തോന്നുന്നു. ആ വഴിക്ക് തന്നെ കർത്താവ് ആ മരത്തിന്റെ ചുവടെ വരികയാണ്. സക്കേവസേ, വേഗം ഇറങ്ങുക. യേശുവിനെ കാണാൻ കൊതിച്ചിരുന്നവൻ ഒരു നോക്ക് കണ്ടാൽ മാത്രം മതി. അതിന്റെ ഉള്ളിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരു നോക്ക് കണ്ടാൽ ഞാൻ രക്ഷപ്പെടും. ഒരു നോക്ക് കണ്ടാൽ ഞാൻ പുതിയ മനുഷ്യനാകും. ഒരു നോക്ക് കണ്ടാൽ ഇത്രയും പണമുണ്ടായിരുന്നിട്ടും എനിക്ക് വിജ്ഞാനമില്ല, അല്ലെങ്കിൽ എനിക്ക് ആത്മസമാധാനവും സന്തോഷവും ഇല്ല. ഇതൊക്കെ അവൻ ഉണ്ടായിരുന്നിരിക്കാം. ഇതൊക്കെ അവൻ അന്വേഷിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു നോക്ക് എനിക്ക് കണ്ടാൽ മാത്രം മതി. ഒരു നോക്ക് കണ്ടാൽ മതി. ഒന്ന് ആത്മാവ് തുറന്ന് ദാഹത്തോടെ യേശുവിനെ കാണണം. എനിക്ക് യേശുവിനെ കാണണം. തീവ്രമായ ആശിപ്പു ഞാൻ എനിക്ക് യേശുവിനെ കാണേ. മറ്റൊന്നും കാണണ്ട. പണം കണ്ട് മടുത്തവൻ പറയുകയാണ്, യേശുവിനെ കാണണമെന്ന്. ഒരു നോക്ക്. ഒരിക്കൽ ഞാൻ ഈ തുമ്പയിലിരിക്കുമ്പോ, ഒരു ബുധനാഴ്ചയാണ്. അന്ന് ബുധനാഴ്ച കൈവപ്പം പ്രാർത്ഥനയൊന്നും ഇല്ല. ഇവിടെ ഉള്ളതുപോലെ തന്നെ അവിടെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ തുമ്പയില് ബുധനാഴ്ച കൈവപ്പില്ല. അതുകൊണ്ട് ബുധനാഴ്ച കൂടുതലും എന്റെ കമ്മിറ്റിക്കാരെ കാണാനും അല്ലെങ്കിൽ അവരെയൊക്കെ സംസാരിക്കുവാനുള്ള സമയമാവും. അപ്പം ഒരാള് ദൂരെ നിന്ന് വരികയാണ്. അപ്പൊ ഞാൻ നടുമുറിയിലിരിക്കുകയാണ്. ഫ്രണ്ടിൽ എന്റെ കമ്മിറ്റിക്ക് അംഗങ്ങളും ആളുകളൊക്കെ ഉണ്ട്. അച്ഛനെ ഒന്ന് കാണണം. പ്രാർത്ഥനയ്ക്കാണോ? അവർ ചോദിച്ചു. എന്ന് ചോദിച്ചാൽ അത് എനിക്കൊന്ന് അച്ഛനെ കാണാം. അപ്പം ആള് പറഞ്ഞു, അച്ഛനെ കാണാൻ ഒരാൾ. ഞാൻ പറഞ്ഞ് അകത്ത് വരാൻ പറ.
അച്ഛാ ഒന്നുമില്ല എനിക്ക് അച്ഛനെ കാണണം കാരണം എനിക്ക് ദൈവത്തെ കാണുന്നത് പോലെ തോന്നുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എനിക്കൊന്ന് അച്ഛനെ കാണണം ഞാൻ പിന്നെ സ്നേഹത്തോടെ ഇരുത്തി സംസാരിച്ചൊരു ചായയൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് വിട്ടു ഞാൻ ആ മകൻ അവിടെ ഇരിക്കുന്ന ആ സമയത്ത് തന്നെ അവൻ്റെ ഉള്ളിൽ എന്താണോ അന്വേഷിച്ചു വന്നതെന്ന് കർത്താവ് എന്നോട് പറയുകയാണ് എന്നിട്ട് ഞാൻ അവനോടുത്ത് കാര്യങ്ങൾ പറഞ്ഞു ശിരസ് മുതൽ പാദം വരെയുള്ള രോഗങ്ങളൊക്കെ ഞാനറിയാതെ ഇങ്ങനെ വളരെ ശക്തമായിട്ട് വന്നു ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞ് കൈക്കൂപ്പി നിൽക്കുകയാണ് ആ മകൻ ആ വ്യക്തി കൈക്കൂപ്പി നിൽക്കുകയാണ് ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു വച്ചാ എന്ന് പറയാൻ തക്ക വിധത്തില് പ്രിയപ്പെട്ടവരെ ഞാനല്ലാതെ സംസാരിച്ചത് അവനെന്ത് ദാഹത്തോട് വന്നതെന്ന് അവന് മാത്രമേ അറിയാവൂ അത് വെളിപ്പെടുത്തിയ ദൈവം ഇതിലൂടെ പറയാനും ശിരസുപാദം വരെയുള്ള രോഗങ്ങളെല്ലാം വിവരിച്ചു പറയുവാനും മകനെ ഇന്ന് നിന്റെ രോഗം മാറിയിരിക്കുന്നു നിന്റെ തടസ്സം മാറിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കർത്താവ് ചുവടെ വന്ന് നിൽക്കുകയാണ് മരത്തിന്റെ ചുവടെ വന്ന് നിൽക്കുകയാണ് ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ താമസിക്കാൻ വരികയാണ് ഇതൊരു വാർത്ത അപ്പോസ്തലന്മാർക്ക് പോലും ശരിക്കും കിട്ടാത്ത വാർത്തയാണ് ദാഹത്തോടെ എന്റെ ദൈവത്തെ കാത്തിരിക്കുന്നവര് നിശ്ചയം ദൈവത്തെ കിട്ടിയിരിക്കും നമ്മൾ ദാഹത്തോടെ ഒരു സെക്കൻഡ് കാക്കുന്നതിന് മുമ്പ് വേറെ പല കാര്യങ്ങളായി വേണ്ടി കാത്തിരിക്കും പിന്നെ കർത്താവ് എങ്ങനെ വരും പ്രിയപ്പെട്ടവരെ ഞാൻ നീ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഞാൻ നിന്റെ ഭവനത്തിൽ വരും നിന്റെ ഉള്ളിലുള്ള ദാഹം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു നിന്റെ ഉള്ളിലുള്ള ദാഹവും നിന്റെ ഉള്ളിലുള്ള ആഗ്രഹവും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഞാൻ നിന്റെ ഭവനത്തിൽ വരും പ്രൈസ് ദി ലോർഡ് കർത്താവ് അവന്റെ ഭവനത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം അവൻ ഉറക്കം വിളിച്ചു പറയാൻ തുടങ്ങി എന്റെ പൊന്നു കർത്താവേ ഞാൻ ആരോടെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി ഞാൻ തിരികെ കൊടുക്കാം എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ തിരികെ കൊടുക്കാം പ്രൈസ്തലോ എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ തിരികെ കൊടുക്കാം എന്ന് പറയുന്നവൻ സ്വത്തിന്റെ പകുതി തിരികെ കൊടുക്കാം ഇതാണ് പ്രിയപ്പെട്ടവരെ അവൻ ധനികനായിരിക്കാം പക്ഷേ ആ ധനം എന്നും വലിച്ചെറിഞ്ഞ് എൻ്റെ ദൈവത്തൊന്ന് കണ്ടാൽ മാത്രം മതി എന്ന് ചിന്തിച്ചവൻ അവനോടത്ത് ദൈവം കടന്നു പോകുന്നു അവനോടത്ത് ദൈവം അവന്റെ ഭവനത്തിൽ പോകുന്നു അന്ന് മുഴുവനും മാസം അവിടെ കൊടുക്കുന്നു അവൻ കണ്ടോട്ടെ എന്നെ അനുഭവിച്ചോട്ടെ എന്നെ എന്നിൽ നിന്ന് നിഗളിക്കുന്ന ആ ജീവന്റെ ആ ഉറവ അവൻ ഏറ്റെടുത്തോട്ടെ കർത്താവും ദാഹിച്ചു കർത്താവും ഒരു കിണറിന്റെ മൂട്ടിലേക്ക് വരുന്നു കർത്താവ് ഒരു കിണറിന്റെ മൂട്ടിലേക്ക് വന്നപ്പോ പ്രിയപ്പെട്ടവരെ എന്താ സംഭവിക്കുന്നത് ഒന്ന് കർത്താവ് ചോദിച്ചു സോദരി ദാഹം കൊണ്ട് വയ്യ ഒരു ഒരു പാത്രം വെള്ളം നീ കുടിക്കാൻ തരൂ എനിക്ക് കർത്താവ് ചോദിച്ചു ദാഹിച്ചു വിശന്ന് വലഞ്ഞു വരുന്ന യേശുവിനോട് അവൾ ജാതി പറയുക വെള്ളവും തരാൻ പാടില്ല ഒന്നും തരാൻ പാടില്ല എന്ന മട്ടായി പക്ഷേ കർത്താവ് ചോദിക്കുകയാണ് നീ ഇത് ചോദിച്ചു വളരെ വ്യക്തമായി യോഹന്നാന്റെ സുവിശേഷം 4:9-10 വാക്യങ്ങള് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക ആ സമരിയക്കാരി അവനോട് ചോദിച്ചു നീ ഒരു യഹൂദനായിരിക്കെ സമരിയക്കാരി